ERIS College ന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ERIS, lead your career through us. ഇന്ന് നമ്മൾ ഇവിടെ നോക്കുന്നത് NIOS എക്സാമിനേഷന്റെ പാസ് മാർക്ക് എത്ര, നമുക്ക് എത്ര മാർക്ക് മിനിമം ലഭിച്ചാലാണ് പാസ് ആവാൻ സാധിക്കുക, ഇതിന്റെ അസൈൻമെന്റിന് എത്ര മാർക്കാണ് ലഭിക്കുന്നത്, തിയറിക്ക് എത്ര മാർക്കാണ് ലഭിക്കുന്നത്, അതുപോലെ ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷന് എത്ര മാർക്കുകൾ, അതായത് എങ്ങനെയാണ് NIOS ഡിപ്പാർട്ട്മെന്റ് ഈ പരീക്ഷയിലെ ഓരോ വിഷയങ്ങളുടെയും മാർക്കുകൾ നിർണ്ണയിക്കുന്നത്, അതിന്റെ ഇവാലുവേഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളതിനാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം അസൈൻമെന്റ് മാർക്കുകൾക്ക് പറഞ്ഞാൽ 20 മാർക്കിലോട്ട് വരുന്നതും വിഷയങ്ങൾ വരുന്നുണ്ട്, 6 മാർക്ക് വരുന്ന വിഷയങ്ങളുണ്ട്, 7 മാർക്ക്, 17 മാർക്കിലൊക്കെ വരുന്ന വിഷയങ്ങളുണ്ട്. അത് ഏതൊക്കെ വിഷയങ്ങളാണെന്നുള്ള അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ തിയറി മാർക്ക് 80 മാർക്കിൽ വരുന്ന വിഷയങ്ങളുണ്ട്, 64, അങ്ങനെ മാർക്കുകൾ വേരിയേഷൻ ആയി വ്യത്യസ്തമായിട്ട് വരുന്ന സബ്ജക്ട്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് വരുന്ന സബ്ജക്ട്സുകൾ, ഇങ്ങനെയുള്ള ഓരോ സബ്ജക്റ്റുകളുടെയും മാർക്ക് എത്രയാണ് എന്നുള്ളത്, അതായത് ടോട്ടൽ മാർക്ക് എത്രയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ പാസ്സാവണം എന്നുണ്ടെങ്കിൽ 33% മാർക്ക് നമ്മൾ മേടിച്ചിരിക്കണം എന്നുള്ളതാണ് റൂള്. പക്ഷേ ഈ 33% എന്ന് പറയുമ്പോൾ എത്ര മാർക്ക് തിയറിയിലെടുക്കണം, എത്ര മാർക്ക് പ്രാക്ടിക്കലിലെടുക്കണം, എത്ര മാർക്ക് അസൈൻമെന്റ് എടുക്കണം മിനിമം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് നമ്മൾ ജയിക്കോ ഇല്ല എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്, നമുക്ക് ഈ ഒരു മാർക്കിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് അറിഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. NIOS എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളുടെ ഒക്കെ പ്രധാനപ്പെട്ട ഡൗട്ട്സ് ആയിരുന്നു അസൈൻമെന്റിന്റെ മാർക്ക് വന്നപ്പോൾ, സാറേ എനിക്ക് മാർക്ക് കുറവാണ്, എനിക്ക് 4 വിഷയങ്ങൾക്ക് 20 കിട്ടി, ഒരു വിഷയത്തിന് എനിക്ക് 6 മാർക്ക് കിട്ടി, ഞാൻ തോറ്റുപോകും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ അല്ലെങ്കിൽ ഒരുപാട് കൺസേൺസ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ ചോദിച്ച മറ്റൊരു ഡൗട്ടായിരുന്നു, സാർ എനിക്ക് മിനിമം എത്ര മാർക്ക് എടുത്താലേ പാസ്സാകാൻ പറ്റുക, കാരണം അതിൽ എനിക്ക് എത്ര മാർക്ക് വേണം. അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും മിനിമത്രം ഒരേ മാർക്കല്ല വരുന്നത്, വ്യത്യസ്ത സബ്ജക്ട്സുകൾക്ക്, പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സ്, ഇല്ലാത്ത സബ്ജക്ട്സ്, ഇങ്ങനെയൊക്കെ പല സബ്ജക്ട്സുകൾക്കും പല രീതിയിലാണ് മാർക്ക് ഷെഡ്യൂളിംഗ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ സബ്ജക്ട്സിൻ്റെയും അസൈൻമെന്റ് മാർക്കും അതുപോലെ അതിൻ്റെ തിയറി നമ്മളെ പരീക്ഷ എഴുതിയെടുക്കേണ്ട മാർക്കും പ്ലസ് ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് മിനിമം എത്ര മാർക്ക് വേണം പാസ്സാവാൻ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഇന്റേണൽ അസസ്മെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് മാർക്കിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെക്കൻഡറി 10ാം ക്ലാസ്സിന്റെ മാർക്ക് നമുക്ക് നോക്കാം. സെക്കൻഡറി എന്ന് പറയുന്നത് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിൽ നമുക്ക് സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസ്, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളും അതുപോലെ ലാംഗ്വേജസ് ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി, അതുപോലെ സബ്ജക്ട് പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സോഷ്യൽ സയൻസ്, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ട്, ഇങ്ങനെയുള്ള സബ്ജക്ട്സുകൾക്കൊന്നും പ്രാക്ടിക്കൽ വരുന്നില്ല. അപ്പൊ പ്രാക്ടിക്കൽ ഇല്ലാത്തതും അതുപോലെ ലാംഗ്വേജസും വരുന്ന സബ്ജക്ട്സുകൾക്ക് നമ്മൾ എഴുത്ത് പരീക്ഷ എഴുതേണ്ടത് അല്ലെങ്കിൽ തിയറി എഴുതേണ്ടത് 100 മാർക്കിനാണ്. 100 മാർക്കിന് നമ്മൾ തിയറി പരീക്ഷ എഴുതുമ്പോൾ ആ മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ 100 മാർക്കിന് നമ്മൾ പരീക്ഷ എഴുതിയാൽ 100 മാർക്ക് നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നത് 80 മാർക്ക്. 100 മാർക്കിന് 80 മാർക്കല്ല, ഈ 100 മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ 100 മാർക്കിനെ 80ലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അതിന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് മാർക്ക് ആഡ് ആവുകയാണ് ചെയ്യുക. അപ്പൊ 100 മാർക്കിന് തന്നെയാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്, പക്ഷേ റിസൾട്ട് വരുമ്പോൾ 80 മാർക്കിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. അതിന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് മാർക്കാണ് വരുന്നത്. അസൈൻമെന്റ് ഇന്റേണൽ മാർക്ക്, TMA ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ് എന്ന് പറയും. ആ അസൈൻമെന്റ് മാർക്ക് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 20 ആണ് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെ 20ലോട്ടായിരിക്കും 18, 19, 20 ഓരോ കുട്ടികൾ കിട്ടിയിട്ടുണ്ടാവുക. അത് മനസ്സിലാക്കുക. ഇനി 10ാം ക്ലാസ്സിൽ തന്നെ മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ് ഒക്കെ പോലുള്ള വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എഴുത്ത് പരീക്ഷ എഴുതുന്നത് 85 മാർക്കിനാണ്. 85 മാർക്കിന് നമ്മൾ എഴുത്ത് പരീക്ഷ എഴുതുമ്പോൾ അതില് ആ മാർക്കിനെ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. തിയറി പരീക്ഷ 85ലോട്ട് എഴുതിയതിനെ 68ലോട്ട് കൺവേർട്ട് ചെയ്യും. അതിന്റെ കൂടെ അസൈൻമെന്റ് മാർക്ക് എത്ര വരുന്നത്? 17 മാർക്കാണ് അസൈൻമെന്റ് മാർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് അറിയാം പ്രാക്ടിക്കൽ വരുന്ന വിഷയങ്ങൾക്ക് നമ്മൾ തിയറി പരീക്ഷ എഴുതുന്നത് 85 മാർക്കിലോട്ടാണ്, എന്നാൽ ആ മാർക്കിനെ 68ലോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് 68 മാർക്കിലാണ് അത് പരിഗണിക്കുന്നത്. അതിന്റെ കൂടെ പ്രാക്ടിക്കൽ അല്ലാതെ അതിന്റെ കൂടെ അസൈൻമെന്റ് മാർക്ക് വരേണ്ടത് എത്രയാണ്? 17 മാർക്കാണ്. അപ്പൊ നേരത്തെ ഇവിടെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് 20 മാർക്ക് എന്ന് പറഞ്ഞു, ഇപ്പൊ ഇവിടെ പ്രാക്ടിക്കൽ ഉള്ള ഒരു വിഷയങ്ങൾക്കൊക്കെ മാത്സ്, സയൻസ്, ഹോം സയൻസ് ഒക്കെ പോലുള്ള വിഷയങ്ങൾക്ക് 17 മാർക്കായി കുറഞ്ഞു. അതുകൊണ്ടാണ് ഈ 17ക്ക് 16 വരും. നേരത്തെ എല്ലാത്തിനും 20 കിട്ടി, പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയത്തിനൊക്കെ 20 കിട്ടിയിട്ട് പ്രാക്ടിക്കലുള്ള 2 വിഷയങ്ങൾക്ക് 16 കിട്ടിയെങ്കിൽ കുട്ടികൾ ടെൻഷനാവും, എന്താ എല്ലാത്തിലും 20ക്ക് 20 കിട്ടിയതിൽ മാത്രം എന്താ 17, 16 പോയത്. അപ്പൊ അത് ടെൻഷൻ അടിക്കണ്ട, അതിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 17ആണ്, അതിലോട്ടാണ് നിങ്ങൾക്ക് 17, 16, 17 കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പെയിന്റിങ് പോലുള്ള വിഷയം നോക്കുകയാണെങ്കിൽ പെയിന്റിങ്ങിന്റെ തിയറി മാർക്ക് മൊത്തത്തിൽ വരുന്നത് 30 മാർക്കാണ്. അപ്പോൾ മറ്റ് വിഷയങ്ങൾക്കൊക്കെ 100, 85 വന്നിട്ട് അതിനെയാണ് കൺവേർട്ട് ചെയ്യാന്ന് പറയുക, പക്ഷെ ഇവിടെ 30 മാർക്കാണ് വന്നിട്ട്. അത് എന്താന്ന് വെച്ചാൽ ഈ
ബിൽഡിംഗ് ഡാറ്റ എൻട്രി പോലുള്ള വിഷയങ്ങൾ ലാബിന് പ്രാക്ടിക്കലിനാണ് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ തിയറി മാർക്ക് കുറവും പ്രാക്ടിക്കൽ മാർക്ക് കൂടുതലും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തിയറി മാർക്ക് 30 മാർക്കിനാണ് പരീക്ഷ എടുക്കുന്നത്. ആ 30 മാർക്ക് നമുക്ക് 24 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് അതിന്റെ കൂടെ വെറും 6 മാർക്കാണ് അസൈൻമെന്റ് മാർക്ക് വരുന്നത്. അപ്പോൾ പെയിന്റിംഗ് എടുത്ത കുട്ടികൾക്ക് എത്രയിലോട്ടാണ് മാർക്ക് വരുന്നത്? വെറും 6 മാർക്കിലോട്ടാണ് അസൈൻമെന്റ് മാർക്ക് വരുന്നത്. അവർക്ക് എത്ര മാർക്കിലാണ് തിയറി മാർക്ക് വരുന്നത്? 24 മാർക്കിലാണ് തിയറി മാർക്ക് വരുന്നത്. പക്ഷെ അവരെത്ര മാർക്കിന് പരീക്ഷ എഴുതണം? 30 മാർക്കിന് പരീക്ഷ. 30 മാർക്കിന് പരീക്ഷ എഴുതുമ്പോൾ 24 മാർക്ക് കിട്ടും. ഈ 24 മാർക്കില് 24 മാർക്കിന്റെ കൂടെ 6 മാർക്കാണ് നമുക്ക് അസൈൻമെന്റ് മാർക്ക് വരുന്നത്. ഇനി നമ്മൾ 10-ാം ക്ലാസ്സിന്റെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ തിയറി മാർക്ക് വരുന്നത് 40 മാർക്ക്. 40 മാർക്കിനാണ് നമ്മൾ തിയറി പരീക്ഷ എഴുതുന്നത്. എന്നാൽ ആ തിയറി പരീക്ഷ എഴുതിയ മാർക്കിനെ നമ്മൾ 32 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിന്റെ കൂടെ അസൈൻമെന്റ് അല്ലെങ്കിൽ ടി എം എയുടെ മാർക്ക് എത്രയേ വരുന്നുള്ളൂ? വെറും 8 മാർക്കേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിൽ 8 മാർക്കിൽ 7 മാർക്കോ 8 മാർക്കോ കിട്ടിയിട്ടുണ്ടാവും. പെയിന്റിങ്ങിനാണെങ്കിൽ 6 മാർക്ക് 5 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് മാർക്ക് നിങ്ങൾ തോറ്റുപോയതുകൊണ്ടല്ല, അതിന്റെ മാക്സിമം മാർക്ക് 6-8 എന്നുള്ളതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഡാറ്റ എൻട്രി ചെയ്തൊരു കുട്ടിന്റെ മാക്സിമം അസൈൻമെന്റ് മാർക്ക് 8 മാർക്കായിരിക്കും. ആ കുട്ടിയുടെ തിയറി മാർക്ക് എഴുതേണ്ടത് 40 മാർക്കിനാണ്. എന്നാൽ ആ കുട്ടിക്ക് മാർക്ക് കൺവേർട്ട് ചെയ്ത് വന്നിട്ടുണ്ടാവും 32 മാർക്കിലോട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇതാണ് 10-ാം ക്ലാസ്സിന്റെ അസൈൻമെന്റ് മാർക്കിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സീനിയർ സെക്കൻഡറിയിലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെയും സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ ഇൻക്ലൂഡിംഗ് ലാംഗ്വേജസ്, അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സബ്ജക്ട്സ് വിത്തൗട്ട് പ്രാക്ടിക്കൽ എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, മലയാളം, അറബി, ഹിന്ദി ലാംഗ്വേജുകളും അതുപോലെ സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഒക്കെ പോലുള്ള വിഷയങ്ങൾക്കും എന്തില്ല? പ്രാക്ടിക്കൽ ഇല്ല. അപ്പം ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങളും അതുപോലെ ലാംഗ്വേജസിനൊക്കെ എത്രയാണ് മൊത്തം തിയറി മാർക്ക് വരുന്നത്? 100 മാർക്കാണ്. അപ്പം 100 മാർക്കിന് നമ്മൾ പരീക്ഷ എഴുതാം. 100 മാർക്കിന് പരീക്ഷ എഴുതുമ്പോൾ അത് എത്ര മാർക്കിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? 80 മാർക്കാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ 80 മാർക്കിന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. ഈ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്കും അതുപോലെ ലാംഗ്വേജ് ഭാഷ സബ്ജക്റ്റുകൾക്കും മറ്റ് ലാംഗ്വേജസിനും എത്രയും വരുന്നത്? 80 മാർക്കാണ് തിയറി മാർക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് വരുന്നുണ്ട്. ഇനിയിപ്പോ നമ്മൾ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, എൻവയോൺമെന്റൽ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹോം സയൻസ്, ഇങ്ങനെ എല്ലാ പ്രാക്ടിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പ്രാക്ടിക്കൽ വരുന്ന സബ്ജക്ട്സുകളാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ 100 മാർക്കിനല്ല തിയറി ചെയ്ത് എഴുതുന്നത്, നമ്മൾ 80 മാർക്കിനാണ് തിയറി എഴുതുന്നത്. ഈ 80 മാർക്കിനെ 64 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 64 മാർക്കിന്റെ കൂടെ നമുക്ക് അസൈൻമെന്റ് കിട്ടുന്ന എത്ര മാർക്കാ? 16 മാർക്കാണ്. അപ്പോൾ നേരത്തെ ലാംഗ്വേജസിനും അതുപോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്കും 20 മാർക്കാണ് അസൈൻമെന്റ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് എത്ര വരുന്നത്? മാക്സിമം 16 മാർക്കാണ്. അതിലോട്ടാണ് നമുക്ക് മാർക്ക് കിട്ടുന്നത്. എന്നാൽ ഇവിടെ തിയറി മാർക്ക് മുമ്പ് 80 ആയിരുന്നു പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക്. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് തിയറി മാർക്ക് 64 മാർക്കായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് പ്രത്യേകം മനസ്സിലാക്കുക. ഇങ്ങനെയാണ് ഇതിന്റെ മാർക്ക് ഷെഡ്യൂളിംഗ് വരുന്നത്. ഇനി നമുക്ക് പെയിന്റിങ് പ്ലസ് ടു പെയിന്റിങ്ങിന്റെ സബ്ജക്ട്സ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പെയിന്റിങ് എന്ന സബ്ജക്റ്റിന് തിയറി മാർക്ക് വെറും 30 മാർക്കാണ് വരുന്നത്. അതിന്റെ 30 മാർക്കിനെ നമ്മൾ 24 മാർക്കിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിലും നമുക്ക് അസൈൻമെന്റ് മാർക്ക് വെറും 6 മാർക്കാണ് കിട്ടുന്നത്. ഇനി ഡാറ്റ എൻട്രി ഓപ്പറേഷൻ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിയറി പരീക്ഷ വരുന്നത് 40 മാർക്കിനാണ്. അതിൽ നമുക്ക് മാർക്ക് കിട്ടുന്നത് 32 മാർക്കിലോട്ട് കൺവേർട്ടഡ് ആയിട്ടുള്ള മാർക്കായിരിക്കും. അതിൽ അസൈൻമെന്റ് മാർക്ക് നമുക്ക് വരുന്നത് 8 മാർക്കാണ് മാക്സിമം വരുന്നത്. ഇനി കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ തിയറി മാർക്ക് 60 മാർക്കാണ്. അത് 48 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമുക്ക് അസൈൻമെന്റ് മാർക്ക് കിട്ടുന്നത് 12 മാർക്കിലോട്ടാണ്. അപ്പൊ ഇങ്ങനെയാണ് പ്ലസ് ടുവിന്റെ 10-ാം ക്ലാസ്സിന്റെ ഒക്കെ അസൈൻമെന്റ് മാർക്ക് വരിക. അപ്പൊ കണ്ടില്ലേ, എല്ലാം 20-ിലോട്ടല്ല വരുന്നത്, മാറ്റങ്ങളുണ്ട്. ഇപ്പൊ എല്ലാം 20-ിലോട്ടാണോ വരുന്നത് നിങ്ങൾക്കൊന്ന് നോക്കി അറിയാൻ പറ്റും. 20-ിൽ 20 ഉണ്ട്, 16 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ നിങ്ങൾ എടുത്ത വിഷയങ്ങളൊക്കെ ഇതിൽ ഏതൊക്കെ വിഷയങ്ങളാണ് നിങ്ങൾ എടുത്തത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് വരിക. അതനുസരിച്ചാണ് നിങ്ങൾക്ക് തിയറി മാർക്കുകളും വരുന്നത്. അപ്പൊ എല്ലാ സബ്ജക്റ്റിനും തിയറി മാർക്ക് ഒരേപോലെ അല്ല വരുന്നത്, വ്യത്യസ്ത സബ്ജക്റ്റുകൾ വ്യത്യസ്ത മാർക്കുകളാണ്. അപ്പോൾ അസൈൻമെന്റ് മാർക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടാവും എങ്ങനെയാണ് അസൈൻമെന്റ് മാർക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പൊ ഇനി 6 മാർക്ക് 8 മാർക്ക് കിട്ടിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതും ബോധ്യമായിട്ടുണ്ടാവും. അപ്പൊ ഇതിന് മാർക്കിംഗ് അറിഞ്ഞതോട് കൂടിയിട്ട്. എന്നാൽ ഇനി വരുന്നൊരു സംശയം എന്താണ്? ഇപ്പൊ എനിക്ക് മിനിമം എത്ര മാർക്ക് വേണം തിയറിയിൽ പാസ്സാവാൻ, തിയറിക്ക് എത്ര മാർക്ക് മിനിമം എടുക്കണം ഞാൻ പാസ്സാവാൻ എന്നുള്ളതാണ് അടുത്ത സംശയം. അപ്പൊ നമുക്ക് ഈ തിയറി മാർക്കും പ്രാക്ടിക്കൽ മാർക്കും അസൈൻമെന്റ് മാർക്കും കൂടി ചേർത്തിട്ട് മൊത്തം നമുക്ക് എത്ര മാർക്ക് മിനിമം കിട്ടണം അല്ലെങ്കിൽ എത്ര എടുത്താൽ പാസ്സാവാൻ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പാസിംഗ് ക്രൈറ്റീരിയ ആണ് നമ്മൾ ചെക്ക്.
ചെക്ക് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പത്താം ക്ലാസ്സിൻ്റെ സെക്കൻഡറി കോഴ്സിൻ്റെ പത്താം ക്ലാസ്സിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽ ഇല്ലാത്ത ഏത് വിഷയങ്ങളും ഇൻക്ലൂഡിങ് ലാംഗ്വേജസ്, അതായത് ഇംഗ്ലീഷ്, മലയാളം, അറബി, സോഷ്യൽ സയൻസ്, അതേപോലെ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ പോലുള്ള പത്താം ക്ലാസ്സിലെ സബ്ജക്ട്സുകൾ തിയറി 100 മാർക്കിന് പരീക്ഷ എഴുതി അതിനെ 80 മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അങ്ങനെ 80 മാർക്കിൽ കിട്ടിയ തിയറിൻ്റെ കൂടെ 20 മാർക്ക് അസൈൻമെന്റ് വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ 80-20 കൂടി 100 മാർക്കാണ് ടോട്ടൽ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾക്ക് വരുന്നത്. അപ്പൊ ഇവിടെ പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് അതിന് മാർക്കും ഇവിടെ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ 100 മാർക്ക് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്, 80 മാർക്ക് തിയറിയും 20 മാർക്ക് അസൈൻമെന്റും, അങ്ങനെയാണ് 100 മാർക്ക് വരുന്നത്. ഈ 100 മാർക്കിൽ തിയറിക്കും പ്രാക്ടിക്കലിനും കൂടെ നമുക്ക് മിനിമം എത്ര വരണം? പ്രാക്ടിക്കൽ ഇതിലില്ല, അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഇതിൽ മിനിമം 26 മാർക്ക് വരണം, മിനിമം 26 മാർക്ക് കുട്ടിക്ക് ലഭിച്ചിരിക്കണം. 26 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടി പാസ്സാണോ? അല്ല. അവിടെ എന്ത് വേണം? ടോട്ടൽ 33% മാർക്ക് വരണം. 100-ൽ ഇപ്പം ഈ പറഞ്ഞ 100 മാർക്കിൽ 33 മാർക്ക് കിട്ടണം. 33% തിയറിക്കും അഗ്രിഗേറ്റ് സബ്ജക്റ്റിൽ അഗ്രിഗേറ്റ് മാർക്ക് വന്നാൽ മാത്രമേ പാസ്സാവുള്ളൂ. അപ്പം ഇവിടെ 26 മാർക്കല്ലേ വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ആ ബാക്കി 7 മാർക്ക് നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഈ അസൈൻമെന്റ് 20 മാർക്ക് വരെയാണ് അസൈൻമെന്റ് മാർക്ക് നമുക്ക് കൊടുക്കുന്നത്. അതിൽ നിന്ന് ഒരു 7 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ 26-ൻ്റെ കൂടെ ഈ 7 മാർക്കും ആഡ് ചെയ്തിട്ട് 33 മാർക്ക് ആഡ് ചെയ്തിട്ട് 33 മാർക്ക് വന്നാൽ നമ്മൾ ഇവിടെ പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയങ്ങൾ പാസ്സായി. ഒരു കുട്ടി അസൈൻമെന്റ് വെച്ചിട്ടില്ല, ആബ്സെന്റ് ആണെന്ന് കരുതിക്കോളൂ, അസൈൻമെന്റ് 0 മാർക്കാണ് കരുതിയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ കുട്ടിക്ക് എങ്ങനെ പാസ്സാകാൻ പറ്റുക? അപ്പോൾ ഈ കുട്ടി ഈ 26 മാർക്കിൻ്റെ പകരം ഇവിടെ എന്തെടുത്താൽ മതി? 33 നേരിട്ട് എടുത്താൽ മതി. അപ്പോൾ ഈ അസൈൻമെന്റ് ഇല്ലാതെയും അസൈൻമെന്റ് ആബ്സെന്റ് ആണെങ്കിലും കുട്ടിക്ക് 33 മാർക്ക് വന്ന് പാസ്സാവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അസൈൻമെന്റിൻ്റെ മാർക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത്, അസൈൻമെന്റ് ഇല്ലാതെ എങ്ങനെ പാസ്സാവുക എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പ്രാക്ടിക്കലുള്ള വിഷയങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മാർക്ക് വരുന്നത് നോക്കാം. പ്രാക്ടിക്കലുള്ള പത്താം ക്ലാസ്സിലെ മാത്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, ഹോം സയൻസ്, മറ്റ് പ്രാക്ടിക്കലുള്ള സബ്ജക്ട്സുകൾക്കൊക്കെ തിയറി പരീക്ഷ കൺവേർട്ടഡ് ആയിട്ടുള്ള മാർക്ക് 68 മാർക്കിലാണ്. പ്രാക്ടിക്കൽ മാർക്ക് 15 മാർക്കിലോട്ടാണ്. അതിൻ്റെ അസൈൻമെൻറ്റ് മാർക്ക് 17 മാർക്കിലോട്ടാണ്. ഇങ്ങനെയാണ് മൊത്തം 100 മാർക്ക് വരുന്നത്. ഇങ്ങനെ 100 മാർക്ക് വരുമ്പോൾ ഇതിൽ തിയറിയിലും പ്രാക്ടിക്കലിലും കുട്ടി മിനിമം എത്ര എടുക്കണം? 27 മാർക്ക് എടുക്കണം. തിയറിയും പ്രാക്ടിക്കലും എന്ന് പറയുമ്പോൾ ഈ 2 മാർക്കാണ്. ഈ 2 മാർക്കും കുട്ടി മിനിമം 27 മാർക്ക് എടുത്തിരിക്കണം. പിന്നെ ടോട്ടൽ പാസ്സാവണമെങ്കിൽ കുട്ടി മിനിമം 33 മാർക്ക്, പാസ്സാവണമെന്നുണ്ടെങ്കിൽ മിനിമം 33 മാർക്ക് കുട്ടി കിട്ടണം. ഇവിടെ തിയറിയിലും പ്രാക്ടിക്കലും 27 എടുത്തൊരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 0 മുതൽ 17 വരെ, 17 മാക്സിമം അസൈൻമെന്റിന്റെ മാർക്ക് പ്രാക്ടിക്കലിൽ വരുന്നത്. അപ്പോൾ ആ 17 മാർക്കിൻ്റെ ഉള്ളിൽ ഒരു 6 മാർക്ക് ഇവിടെ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് 33 മാർക്കായി. 27 മാർക്കിൻ്റെ കൂടെ ഈ 6 മാർക്കും കൂടി കഴിഞ്ഞാൽ 33 മാർക്ക് കിട്ടി, കുട്ടി പാസ്സായി. എന്നാൽ അസൈൻമെന്റ് വെക്കാത്ത ആബ്സെൻ്റ് ആയിട്ടുള്ള കുട്ടി, അതായത് അസൈൻമെന്റ് 0 ലഭിച്ച കുട്ടിയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പാസ്സാവുക? ആ കുട്ടിക്ക് ഈ അസൈൻമെന്റിന്റെ മാർക്കിന്റെ 6 മാർക്ക് നമുക്ക് ഇവിടെ നേരിട്ട് ഈ തിയറിയിൽ 33 എടുത്താലും കുട്ടിക്ക് 33 മാർക്കിൽ പാസ്സാവാൻ സാധിക്കും. ഓക്കെ, ഇനി പെയിന്റിങ് പോലുള്ള വിഷയങ്ങൾ നമുക്ക് നോക്കാം. അതിന് തിയറി കൺവേർട്ടഡ് മാർക്ക് 24, പ്രാക്ടിക്കൽ മാർക്ക് 70. അതിൻ്റെ ലാബ് അതിൻ്റെ അസൈൻമെന്റ് 6 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ 24, 70, 60 കൂടി ചേർന്ന് മൊത്തം 100 മാർക്കിലോട്ടാണ് അതിൻ്റെ പരീക്ഷ വരുന്നത്. അപ്പോൾ അതിൽ ഈ തിയറിയിലും പ്രാക്ടിക്കലിലും മാത്രം കുട്ടി മിനിമം എത്ര എടുക്കണം? 31 മാർക്ക് എടുക്കണം. പിന്നെ 2 മാർക്കാണ് 33 ആവാൻ വേണ്ടത്. ആ 2 മാർക്ക് നമുക്ക് ഈ അസൈൻമെന്റ് എടുത്താൽ മതി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇനി അസൈൻമെന്റ് വെക്കാത്തൊരു കുട്ടി ആബ്സെൻ്റ് ആണെന്ന് കരുതിക്കോളൂ. അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടി നേരിട്ട് ഇവിടെ 33 മാർക്ക് എടുത്താൽ ഈ 33 മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് ഈ 33 മാർക്കിൽ ഇത് പാസ്സാവാൻ സാധിക്കും. ഓക്കെ, ഇനി ഡാറ്റ എൻട്രിയിലോട്ട് നമ്മൾ വരികയാണ് എന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് ഡാറ്റ എൻട്രിയിൽ തിയറി കൺവേർട്ടഡ് മാർക്ക് 32, അതിൻ്റെ ലാബ് പറയുന്നത് 60 മാർക്കാണ്, അതിൻ്റെ അസൈൻമെന്റ് 8 മാർക്കിലോട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് മൊത്തം 100 മാർക്കിൽ വരുന്നത്. അപ്പോൾ തിയറിയിലും ലാബിലുമായിട്ട് കുട്ടി മിനിമം എടുക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 30 മാർക്കാണ്. ഈ 30 മാർക്കിൻ്റെ കൂടെ അസൈൻമെന്റ് 0 മുതൽ 8 മാർക്ക് വരെയാണ് കുട്ടിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ 30-ൻ്റെ കൂടെ ഒരു 3 മാർക്ക് അസൈൻമെന്റ് എടുത്താൽ 33 മാർക്ക് കിട്ടിയിട്ട് കുട്ടി പാസ്സാവും. അതല്ല എന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് പാസ്സാവാൻ ഇപ്പോൾ അസൈൻമെന്റ് ആബ്സെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസൈൻമെന്റ് വെക്കാത്തൊരു കുട്ടിക്ക് പാസ്സാവാൻ വേണ്ടിയിട്ട് നേരിട്ട് തിയറിയിലും പ്രാക്ടിക്കലിലും ഇവിടെ തന്നെ 33 മാർക്ക് എടുക്കുകയാണെങ്കിൽ ആ 33 മാർക്ക് വെച്ചിട്ട് ഇവിടെ പാസ്സാവാൻ സാധിക്കും. ഇങ്ങനെയാണ് പത്താം ക്ലാസ്സിൻ്റെ പാസിംഗ് ക്രൈറ്റീരിയ, പാസ്സാവാനുള്ള മിനിമം മാർക്ക് അല്ലെങ്കിൽ നമുക്ക് എത്ര മാർക്ക് എടുക്കുക എന്നുള്ളത് വരുന്നത്. ഇനി നമ്മൾ പ്ലസ് ടു സി
സീനിയർ സെക്കൻഡറിലോട്ട് വരികയാണെങ്കിൽ അവിടെയും മാർക്ക് ഷെഡ്യൂളിംഗ് വ്യത്യസ്തമാണ്. നമുക്ക് നോക്കാം, പ്രാക്ടിക്കൽ ഇല്ലാത്ത സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഒക്കെ പോലുള്ള വിഷയങ്ങളാണ്. അതിന് 100 മാർക്കാണ് തിയറി പരിശോധന, അതിനെ കൺവേർട്ട് ചെയ്ത് 80 മാർക്കിലാണ് വരുന്നത്. ഇവിടെ പ്രാക്ടിക്കൽ ഇല്ല നമ്മൾ പറഞ്ഞു, പിന്നെ അസൈൻമെന്റ് മാർക്ക് 20 നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ 80-20 കൂട്ടിയിട്ട് ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. ഈ 100 മാർക്കിൽ കുട്ടി തിയറിയിൽ നിന്ന് മാത്രം എടുക്കേണ്ട മാർക്ക് 26 മാർക്കാണ്. തിയറി മാത്രം കുട്ടി എത്ര എടുക്കണം? 80-26 എടുക്കണം. അസൈൻമെന്റിൽ പിന്നെ ബാക്കിയുള്ള മാർക്ക് എടുത്താൽ മതി. 33 ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം 7 മാർക്ക് എടുക്കണം. ഈ 7 മാർക്ക് ഈ അസൈൻമെന്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടിയ തിയറിന്റെ മിനിമം മാർക്ക് 26 ചേർന്ന് 33 കുട്ടി പാസ്സാവും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 26 താഴത്ത് 24 കിട്ടിയിട്ട് അസൈൻമെന്റ് 20 കിട്ടിയിട്ട് കാര്യമല്ല. അപ്പോൾ മാർക്ക് 33 മുകളിൽ വരും, പക്ഷേ കുട്ടി പാസ്സാവത്തില്ല. ഇവിടെ തിയറി മിനിമം 26 താഴത്തോട്ടൊരു മാർക്ക് തിയറി കിട്ടി കഴിഞ്ഞാൽ കുട്ടി ഫെയിലാണ്. 26 മിനിമം ഈ വിദ്യാർത്ഥിക്ക് ലഭിച്ചാൽ മാത്രമേ പിന്നെ അസൈൻമെന്റ് മാർക്ക് പരിഗണിക്കുള്ളൂ. ഇനിയിപ്പോ അസൈൻമെന്റ് വെക്കാത്തൊരു കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞ കേസാണെങ്കിലും കുഴപ്പമില്ല, 26 എന്നുള്ള തിയറിന്റെ പകരം നേരിട്ട് 33 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ അസൈൻമെന്റ് ആബ്സെന്റ് ആണെങ്കിലും കുഴപ്പമില്ല, 33 മാർക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ തിയറി മാർക്ക് ഇവിടെ 26 എന്നുള്ളത് ഫിക്സ്ഡ് ആണ്, അതിൽ താഴെ വന്നു കഴിഞ്ഞാൽ കുട്ടി തോറ്റുപോകും. അതിന്റെ മുകളിലോട്ട് വിദ്യാർത്ഥികൾക്ക് പാസ്സാവാൻ അസൈൻമെന്റ് മാർക്ക് യൂസ്ഫുൾ ആണ്. ഇപ്പൊ 26 മാർക്ക് കറക്റ്റ് കിട്ടിയാൽ അസൈൻമെന്റിൽ 7 മാർക്കും കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥി 33 മാർക്കിൽ പാസ്സായി. ഓക്കെ, അപ്പോൾ അസൈൻമെന്റ് നമുക്ക് ഉപകാരവും ആവുന്നുണ്ട്, അസൈൻമെന്റ് ഇല്ലാതെ പാസ്സാവാനും പറ്റുന്നുണ്ട്. അതിന്റെ കുറിച്ച് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, ഇനി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾ നമുക്ക് നോക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ജോഗ്രഫി, എൻവയറോൺമെന്റൽ സയൻസ്, മാസ് കമ്മ്യൂണിക്കേഷൻ, ഹോം സയൻസ്, അങ്ങനെ പ്രാക്ടിക്കൽ ഉള്ള മറ്റ് വിഷയങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺവേർട്ടഡ് മാർക്ക് തിയറി വരുന്നത് 64 അതിൻ്റെ ലാബ് വരുന്നത് 20 മാർക്കാണ്. അതിൻ്റെ ലാബ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലാണ് കേട്ടോ. അതിൻ്റെ അസൈൻമെന്റ് വരുന്നത് 16 മാർക്കിലോട്ടാണ്. അപ്പോൾ ഈ തിയറി 64 20 മാർക്ക് പ്രാക്ടിക്കലും 16 മാർക്ക് അസൈൻമെന്റും കൂടി ചേർത്തിട്ടാണ് 100 മാർക്ക് വരുന്നത്. ഈ 100 മാർക്കിൽ ഒരു വിദ്യാർത്ഥി തിയറിയിൽ മാത്രം എടുക്കേണ്ടത് 22 മാർക്കാണ്. തിയറിയിലും ഈ 64 തിയറിയിലും വിദ്യാർത്ഥി മിനിമം എന്ത് ചെയ്യണം? തിയറിക്ക് 22 മാർക്ക് എടുക്കണം. ഈ 20 പ്രാക്ടിക്കലില് വിദ്യാർത്ഥി മിനിമം 7 മാർക്ക് എടുക്കണം, എങ്കിലേ ആ സബ്ജക്ട്സ് പാസ്സാവുള്ളൂ. അസൈൻമെന്റ് പിന്നെ ഈ 22 7 കൂട്ടിക്കഴിഞ്ഞാൽ 29 മാർക്കായി. 22 7 കൂട്ടിക്കഴിഞ്ഞാൽ 29 മാർക്കായി. ബാക്കി 4 മാർക്ക് ഈ അസൈൻമെന്റ് നീ കുട്ടിക്കെടുത്താൽ 33 മാർക്കോട് കൂട്ടിയിട്ട് ഇവിടെ പാസ്സാവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ അതേപോലെ അസൈൻമെന്റ് വെക്കാത്തൊരു കുട്ടിയാണെങ്കിൽ ഇവിടെ 29 എന്നുള്ളത് നേരിട്ട് 33 ഇവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 33 മാർക്ക് കിട്ടി പാസ്സാവും. അസൈൻമെന്റ് മാർക്ക് ഇല്ലാതെയും കുട്ടിക്ക് വേണമെങ്കിൽ പാസ്സാവാം. ഇനി പെയിന്റിങ് എന്നുള്ളൊരു സബ്ജക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിയറി വരുന്നത് 24 മാർക്കാണ്, അതിൻ്റെ പ്രാക്ടിക്കൽ വരുന്നത് 70 മാർക്കാണ്, അതിൻ്റെ അസൈൻമെന്റ് 6 മാർക്കാണ്. ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്ക് വരുന്നത്. ഇതിൽ 24 തിയറി മാർക്കിൽ മിനിമം നമ്മൾ 8 മാർക്ക് എടുത്താൽ പാസ്സാവും. 70 പ്രാക്ടിക്കൽ മാർക്കിൽ മിനിമം 23 മാർക്ക് എടുത്താൽ നമ്മൾ പ്രാക്ടിക്കൽ പാസ്സാവും. 6 അസൈൻമെന്റ് മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 8 23 എന്ന് പറയുമ്പോൾ 31 മാർക്ക് നമുക്ക് തിയറിയിലും പ്രാക്ടിക്കലിലുമായിട്ട് ലഭിച്ചു. 31 മാർക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെറും 2 മാർക്ക് ഈ അസൈൻമെന്റിലെടുത്താൽ വിദ്യാർത്ഥിക്ക് 33 മാർക്കിൽ പാസ്സാവാൻ സാധിക്കും. ഒരു പക്ഷേ അസൈൻമെന്റ് വെക്കാത്തൊരു കുട്ടി, ആബ്സെൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ഈ 31 പകരം ഇവിടെ തന്നെ 33 മാർക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് ഇല്ലാതെയും കുട്ടി വിദ്യാർത്ഥി 33 മാർക്കിൽ പാസ്സാവുന്നതായിരിക്കും. ഇനി ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്നുള്ള സബ്ജക്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ തിയറി വരുന്നത് 32 മാർക്കിലോട്ടാണ്, അതിന്റെ പ്രാക്ടിക്കൽ 60 മാർക്കിലാണ്, അതിന്റെ അസൈൻമെന്റ് 8 മാർക്കിലാണ്. ഇങ്ങനെയാണ് 100 മാർക്ക് വരുന്നത്. ഈ 100 മാർക്കിൽ 32 തിയറി എന്നുള്ളതിൽ മിനിമം 11 മാർക്ക് വിദ്യാർത്ഥി നേടിയിരിക്കണം. 60 ലാബ് പ്രാക്ടിക്കൽ എന്നുള്ളതിൽ മിനിമം 20 മാർക്ക് വിദ്യാർത്ഥി നേടിയിരിക്കണം. 8 മാർക്ക് അസൈൻമെന്റ് അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ 20 11 എന്ന് പറഞ്ഞാൽ ഇവിടെ 31 മാർക്ക് തിയറിയും പ്രാക്ടിക്കലായിട്ട് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറും 2 മാർക്ക്, 8 വെറും 2 മാർക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് 33 മാർക്ക് വന്ന് നമുക്ക് പാസ്സായി പോകാൻ സാധിക്കും. ഒരു പക്ഷേ അസൈൻമെന്റ് വെക്കാത്തൊരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 31 ലഭിക്കുന്നതിന് പകരം ഇവിടെ നേരിട്ട് 33 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 33 മാർക്ക് ഇവിടെ പരിഗണിച്ച് അസൈൻമെന്റ് ഇല്ലാതെ വിദ്യാർത്ഥിക്ക് പാസ്സാവാൻ സാധിക്കും. ഇനി കമ്പ്യൂട്ടർ സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ തിയറി 48 മാർക്കിൽ വരും, പ്രാക്ടിക്കൽ 40 മാർക്കിൽ വരും, അതിൻ്റെ അസൈൻമെന്റ് 12 മാർക്കിൽ വരും. ഇങ്ങനെയാണ് ടോട്ടൽ 100 മാർക്കിൽ പരീക്ഷ വരുന്നത്. അതിൽ 48 തിയറി മാർക്ക് എന്നുള്ളതിൽ 16 മാർക്ക് വിദ്യാർത്ഥി നേടിയിരിക്കണം മിനിമം. പ്രാക്ടിക്കൽ 40 എന്നുള്ളതിൽ മിനിമം വിദ്യാർത്ഥി 13 മാർക്ക് നേടിയിരിക്കണം. ഈ 16 13 എന്ന് പറഞ്ഞാൽ 29 മാർക്ക് വിദ്യാർത്ഥിക്ക് ലഭിച്ചു. അപ്പോൾ ബാക്കി 4 മാർക്ക് ഇവിടെ അസൈൻമെന്റ് ലഭിച്ചാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ ഈ 4 മാർക്ക് ഇവിടെ തന്നെ എടുത്ത് 33 കിട്ടിക്കഴിഞ്ഞാൽ നേരിട്ട് 33
മാർക്കിൽ പാസ്സാവും. ആബ്സെൻ്റ് ആയ കുട്ടികൾക്ക് നേരിട്ട് 33 എടുത്തിട്ട് പാസ്സാവാൻ സാധിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് NIOS മാർക്ക് ഷെഡ്യൂളിങ് വരുന്നത്. ഇപ്പം നമ്മൾ അസൈൻമെന്റിന് ഓരോ സബ്ജക്റ്റിന് എത്ര മാർക്കാണ് കിട്ടുന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ ഈ മാർക്ക് എങ്ങനെയാണ് പരിഗണിക്കുന്നത്, മിനിമം ഓരോ സബ്ജക്റ്റിന് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് പാസ്സാവാൻ എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പരീക്ഷയിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് അസൈൻമെന്റ് മാർക്ക് തന്നെയാണ്. ഒരു കുട്ടി 20-ൽ 20, 16-ൽ 16, 8-ൽ 8 മേടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുട്ടിക്ക് തിയറി മാർക്കിൽ കുറച്ച് കുറവാണെങ്കിലും അത് പാസ്സായി പോകാൻ സാധിക്കും. എന്നാൽ ഇതിൻ്റെ അടുത്തൊരു വർഷം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് വെക്കാതെയും മാർക്ക് കൂടുതൽ മേടിച്ച് കുട്ടികൾക്ക് പാസ്സാവാം. രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ അസൈൻമെന്റ് നിർബന്ധമായിട്ട് വെക്കണം, അസൈൻമെന്റ് വെച്ചാലേ പാസ്സാവുള്ളൂ എന്നുള്ളൊരു കണ്ടീഷനില്ല. അസൈൻമെന്റ് വെക്കാതെ തിയറി മാർക്കും പ്രാക്ടിക്കൽ മാർക്കും കൂടുതലായിട്ട് എടുത്തുകൊണ്ട് കുട്ടിക്ക് നേരിട്ട് വിദ്യാർത്ഥിക്ക് പാസ്സാവാൻ സാധിക്കും. 33 മാർക്ക് കിട്ടിയാൽ മതി 100-ൽ. എന്നാൽ അസൈൻമെന്റ് വർക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തിയറി കുറച്ച് കുറഞ്ഞാലും പകരം നമ്മുടെ അസൈൻമെന്റ് മാർക്ക് അതിൽ പരിഗണിച്ച് നമുക്ക് ആ മാർക്ക് വെച്ച് പാസ്സാവാൻ സാധിക്കും. അപ്പോൾ ഒരു ഭാഗത്തൂടെ നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എന്നുള്ളത് ഒരു ഫാക്ടറാണെന്ന് തന്നെ നമുക്ക് അവകാശപ്പെടാം. എന്നാൽ മറ്റൊരു സൈഡ് നോക്കുമ്പോൾ അസൈൻമെന്റ് വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് പാസ്സാവാൻ പറ്റും എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇത് നമ്മൾ എത്ര മാർക്ക് മിനിമം എടുക്കണം എന്നുള്ളത് കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ എക്സാം എഴുതി വിദ്യാർത്ഥികളാണ്, നിങ്ങൾക്ക് ഓരോ വിഷയങ്ങളിലും ഇത്ര മാർക്ക് കിട്ടും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോ നമ്മുടെ NIOS മാർക്ക് സിസ്റ്റം ഒക്കെ നിങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് എന്നുള്ളത്, ഇവർ മാർക്കുകളൊക്കെ കൊടുക്കുന്നത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ നിങ്ങളുടെ മാർക്കുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കുക. ഇതൊക്കെ നമ്മൾ എത്ര ജയിക്കോ ജയിക്കൂലോ എന്നുള്ള ടെൻഷനാണ് അധികം കുട്ടികളും എന്നോട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മൾ എഴുതിയത് നമുക്കറിയാലോ ഏകദേശം എത്ര മാർക്ക് കിട്ടിയാൽ എനിക്ക് പാസ്സാകാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ചെയ്തൊരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ കോളേജിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.